ഇരിക്കുന്നു, രണ്ട് ഉസ്താദന്മാർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ നല്ല നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ സ്വാഗത പ്രസംഗം നീട്ടുന്നില്ല. നമ്മുടെ ഈ സംരംഭം സ്വീകരിക്കുമാറ ഉസ്താദ് അവരുടെ 8-ാമത്തെ ആണ്ട് നേർച്ചയാണ്. പിന്നെ ഈ മാസത്തിലല്ല വഫാത്തായത്, കഴിഞ്ഞ മാസം ദുൽഖാദ 27-ാണ് അവിടുത്തെ വഫാത്ത്. അപ്പോൾ ആ മാസം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല, കാരണം ഉസ്താദ് അവരുടെ വീട്ടിൽ 25-ന് വലിയ പരിപാടി ഉള്ളതുകൊണ്ട് ഒരു ഞായറാഴ്ച കിട്ടണം എന്നുള്ളത് കൊണ്ട് പിന്നെ ഒരാഴ്ച ഇങ്ങോട്ട് നീണ്ടു. കഴിഞ്ഞ ഞായറാഴ്ച ഉസ്താദ് അവരുടെ വീട്ടിൽ നടന്നു, അങ്ങനെ ഈ ഞായറാഴ്ചയാണ് ഇവിടെ പരിപാടി വെച്ചത്. അങ്ങനെ ഉസ്താദ് അവരുടെ വീട്ടിലെ പരിപാടി തീരുമാനിക്കുന്നത് വരെ ഞങ്ങൾ കാത്തു നിന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഈ കാര്യം ഞങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി കുറച്ച് വൈകിപ്പോയത് എന്നുകൂടി സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരീഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. ഇനിയും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകി, ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ബാക്കവി കോളി ഒരു മുദരിസ് നീലേശ്വരം, അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നെ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെയും മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പിന്നെ നമ്മുടെ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട മുഹമ്മദ് അഹ്സനി ഇബ്നു മാണിക്കോത്ത് ഉസ്താദ്, മാണിക്കോത്ത് ഉസ്താദ് അവരുടെ ഏക മകൻ മുഹമ്മദ് അഹ്സനി, അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ഇവിടെ ആശംസ പ്രസംഗം നടത്തും, അനുസ്മരണ പ്രസംഗം ചെറിയ സമയത്ത് ഇവിടെ നടത്തും. ബഹുമാനപ്പെട്ടവരിവിടെ കാലത്ത് എത്തുകയും നമ്മുടെ ഈ പള്ളിയുടെ താഴ്ഭാഗത്തുള്ള നീക്കിയെടുത്ത സ്ഥലത്ത് ചെറിയ ആ മദ്രസക്കുള്ള കുറ്റിയടിക്കൽ കർമ്മം ഉസ്താദവറുകളുടെ മകൻ ഇന്ന് ആ മഹത്തായ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ ബറക്കത്തുകൊണ്ട്, മണവാട്ടി ബീവി ഉമ്മയുടെ ബറക്കത്തുകൊണ്ട് അത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരെയും ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ടി എം കുട്ടി ഉസ്താദ് പോയി, 10-25 കൊല്ലം ഉസ്താദിൻ്റെ സദർ ഉസ്താദ് എന്നാണ് വിളിക്കുന്നത്. ബഹുമാനപ്പെട്ട ഒരു തിരക്കുള്ളത് കൊണ്ട് പോയി, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഉസ്താദ് അവരുടെ മരുമകനായ ബഹുമാനപ്പെട്ട ഖാലിദ് ബാക്കവി ഉസ്താദ് വേങ്ങര നമ്മുടെ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെയും ഈ മഹത്തായ വേദിയിലേക്ക് ഞങ്ങളുടെ ഈ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദ്, അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട ഓമനപുത്രൻ ബഹുമാനപ്പെട്ട പേരോട് മുഹമ്മദ് അൽ അസ്ഹരി ഉസ്താദ് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തും. ബഹുമാനപ്പെട്ടവർക്ക് എല്ലാവരും ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യുക, ആഫിയത്തിന് ദുആ ചെയ്യുക. അല്ലാഹു തആല ഉസ്താദ് അവരുടെ ബറക്കത്ത് കൊണ്ട് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഈ മഹത്തായ വേദിയിലേക്ക് ഞങ്ങൾ വളരെ സന്തോഷപുരസരം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബദറുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഹമീദ് സഖാഫി ബാക്കിമാർ അദ്ദേഹത്തെ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മഹത്തായ ജമാഅത്തിൻ്റെ മുദരിസായ ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ഉസ്താദ് അവർകൾ നേരത്തെ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്, പക്ഷേ സിയാറത്ത് യാത്ര പോയതുകൊണ്ട് എത്താൻ കഴിയില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അവരുടെ അഭാവത്തിൽ അവരെയും മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഉസ്താദ് അവരുടെ പ്രധാന ശിഷ്യനായ ബഹുമാനപ്പെട്ട ഹാദി തങ്ങളുടെ മകൻ പിന്നെ ഹാമിദ് തങ്ങൾ മഞ്ചേശ്വരം, ഹാദി തങ്ങളുടെ മകൻ മഹത്തായ പരിപാടിയിലേക്ക് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേദിയിലുള്ള പിന്നെ നമ്മുടെ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ബൊൽമാർ ഉസ്താദ്, അബൂബക്കർ മുസേലാർ ബൊൽമാർ ഉസ്താദ് മഹാനവർകൾ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സക്കരിയ ഫൈദി ഉസ്താദ് അവർകൾ, മൂസൽ മദനി ഉസ്താദ് അൽ ബിഷാറ അവരെയും പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇബ്രാഹിം ഫൈസി ഉദ്യാവര ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ കോളിയൂർ ഉസ്താദ് അവർകൾ വേദിയിലുണ്ട്, മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേന്ദ്ര ജമാഅത്ത് ഖതീബ് ഉസ്താദായ ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ സഖാഫി
പിന്നെ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ധർമ്മനഗർ സുന്നി ജുമാ മസ്ജിദ് ഖത്തീബ് ജാഫർ സാദിഖ് സഅദി ഉസ്താദ് അവർ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബ്ദുൽ മജീദ് സഅദി മുദരിസ് മുന്നിപ്പാടി, അതുപോലെ തന്നെ അഹമ്മദ് മുസ്ലിയാർ കുണിയ, അബ്ദുൽ അസീസ് ബാക്കവി ഉസ്താദ് പുത്തൂർ, ഹംസ സഅദി അൽ അഫ്ളലി ഖത്തീബ് കോളിയൂർ, ഇബ്രാഹിം സഅദി ഖത്തീബ് സുങ്കതകട്ട, അബ്ദുറഹ്മാൻ ഷറഫി ഇമാം പൊയ്യത്തവേൽ, ഷെരീഫ് സക്കാഫി ഖത്തീബ് ഉർണി, അഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ ഉർണി, അബ്ദുൽ ലത്തീഫ് സഅദി ഇമാം പിന്നെ അടക്കളകട്ട, ഉമർ സഅദി പൊയ്യത്തവേൽ, ഷാഹുൽ അമീൻ സക്കാഫി ബംബ്രാണ, ഇസഹാഖ് സക്കഫി സക്കാഫി നന്ദവർ, ജമാൽ സക്കാഫി മുതുങ്കർ, അബ്ബാസ് മുസ്ലിയാർ അടക്കളകട്ട, മൊഹീദ്ദീൻ ഹിമമി, അബ്ദുള്ള മുസ്ലിയാർ അടക്കളകട്ട, അബൂബക്കർ കണക്കൂർ, ബഷീർ അടക്കളകട്ട, എല്ലാവരെയും മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ബഹുമാനപ്പെട്ട നടിവയിൽ ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് കുഞ്ഞി ഹാജി നടിവയിൽ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബ്ബാസ് ഹാജി കല്ലൂർ, അബ്ദുൽ ലത്തീഫ് യൂണിവേഴ്സൽ സുങ്കതഘട്ട, അതുപോലെ തന്നെ മുഹമ്മദ് ഹാജി എസ് പിന്നെ പ്രസിഡൻ്റ് കോളിയൂർ പദവ്, അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ജമാഅത്ത് പ്രസിഡൻ്റ് പിന്നെ അഹമ്മദ് കുഞ്ഞ് ഓടങ്കള, അദ്ദേഹത്തെ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൂസൽ കലീം പിന്നെ പ്രസിഡൻ്റ് മുന്നിപ്പാടി, അബൂബക്കർ പ്രസിഡൻ്റ് ഉർണി ജമാഅത്ത്, അബ്ദുൽ ഖാദർ ഹാജി എസ് പ്രസിഡൻ്റ് ഗാന്ധിനഗർ, ഡി എം കെ മുഹമ്മദ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡി എം കെ മുഹമ്മദ് സാഹിബ് ചെയർമാൻ, മണവാട്ടി ബി വി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ധർമ്മനഗർ മഹത്തായ വേദിയിലുണ്ട്, സ്വാഗതം ചെയ്യുന്നു. പിന്നെ അബ്ദുൽ ഖാദർ എസ് ചെയർമാൻ സബ് കമ്മിറ്റി ധർമ്മനഗർ, അതുപോലെ തന്നെ അബ്ദുൽ കരീം കൺവീനർ മണവാട്ടി ബി വി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ധർമ്മനഗർ വേദിയിലുണ്ട്. നമ്മുടെ മഹത്തായ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് ഹാജി ഹസനബൈൽ കോശാധികാരി പൊയ്യത്തവിൽ ജമാഅത്ത് കമ്മിറ്റി, ഇബ്രാഹിം പി കെ ജനറൽ സെക്രട്ടറി പൊയ്യത്തവേൽ ജമാഅത്ത് കമ്മിറ്റി, ഇസ്മായിൽ മാസ്റ്റർ പിന്നെ മദനി കോളേജ് ഉള്ളാളം, മൊയ്തീൻ കുട്ടി ധീറൊളിക്ക, അബൂബക്കർ സാഹിബ് ക്യാംകോ, അവരൊക്കെ വേദിയിലുണ്ട്. ഈ ബഹുമാനപ്പെട്ട കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ അവരെ വളരെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ സാർക്കുടൽ, മുഹമ്മദ് നാഷണൽ, മുഹമ്മദ് മാവേനക്കട്ട, മുഹമ്മദ് മജാൽ, മൂസ ഹാജി മജിർപ്പള്ള, യൂസുഫ് ഹാജി നാഷണൽ, മൂസ ധർമ്മനഗർ, അലി ധർമ്മനഗർ, മഹത്തായ വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട്. എല്ലാവരെയും മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ പുറമെ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിക്കുന്ന, ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഈ വേദിയിലേക്ക് വന്നെത്തിയ എല്ലാ സഹോദരന്മാർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി ഇന്നലെ 3 മണിക്കൂർ വരെ നീണ്ടുന്ന ബഹുമാനപ്പെട്ട ഉസ്താദവരുടെ പേരിൽ സംഘടിപ്പിച്ച ആ മഹത്തായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വനിതാ ക്ലാസ് ഇന്നലെ ഇവിടെ നടന്നിട്ടുണ്ട്. ഏകദേശം ധാരാളം 100 കണക്കിൽ സ്ത്രീകളാണ് അതിന് എത്തിപ്പെട്ടത്. ഇതൊക്കെ ഉസ്താദവരുടെ പേരിലുള്ള മഹത്തായ പരിപാടിയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. സ്വാഗത പ്രസംഗം നീട്ടുന്നില്ല. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒറ്റ വാക്കിൽ മാണിക്കുത്ത് ഉസ്താദ് സിറാജു തസ്കിയ എഡ്യൂക്കേഷൻ സെൻറ്റർ ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മഹത്തായ പരിപാടി ഉദ്ഘാടന കർമ്മം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട താജുശ്ശരി ഖാദി അലി കുഞ്ഞുസ്താദ് അവർ, ഷെയ്ഖുന അലി കുഞ്ഞുസ്താദ് അവർ ആദര പുരസ്സരം ക്ഷണിക്കുന്നു. ഉസ്താദ് അവർ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.